പിന്നെ നമുക്ക് ഇവിടെ കുക്കർ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട് വലുത് എന്ന് പറഞ്ഞാൽ ഉള്ളില് കുറച്ച് വിസ്താരമുള്ള കുക്കർ എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ബേക്കിംഗ് ടിൻ അതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ ലിഡിലുള്ള വിസിലും പിന്നെ വാഷും ഈ ബ്ലാക്ക് വാഷും നമ്മൾ മാറ്റി വെക്കണം അതിടരുത് കാരണം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കുക്കർ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് വിസിലും ആ വാഷും നീക്കിവെക്കും അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കപ്പ് ഒരു കപ്പ് അളന്നെടുക്കൊന്നും വേണ്ട ജസ്റ്റ് അതിന്റെ ഉള്ളിൽ മുഴുവൻ ആ സർഫസ് ഫുള്ള് കവർ ചെയ്ത് ഇടണം അത്രയും പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മണല് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മണൽ യൂസ് ചെയ്യുന്നതാണ് പെട്ടെന്ന് ചൂടാവും പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമില്ല ഇത് നന്നായി പരത്തി അതിന്റെ താഴെ മുഴുവൻ കവർ ചെയ്യണ പോലെ ഇടണം ഇനി ഈ പൊടി ഉപ്പ് നിങ്ങൾക്ക് കറികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കുക്കർ കുഴപ്പമില്ല വാഷ് ചെയ്ത് കുക്കർ യൂസ് ചെയ്യാം കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ടീൻ നേരിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി അതിന്റെ താഴെ ഒരു വേറൊരു സ്റ്റാൻഡ് വെച്ച് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിലേക്ക് തന്നെ ഇറക്കി വെച്ചാൽ മതി പിന്നെ സൈഡിന് ഈ വിസ്താരമുള്ളത് എടുത്തത് കൊണ്ട് തന്നെ സൈഡ് കുറച്ചങ്ങനെ ടച്ച് ചെയ്യാണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വിസ്താരമുള്ള കുക്കർ എടുത്തത് ഇത് നമ്മൾ സാധാരണ ഒരു പ്രീഹീറ്റ് ചെയ്യണം ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ ഓവനിൽ ചെയ്ത് അപ്പൊ ഞാൻ കുക്കറ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ് ജസ്റ്റ് ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും കുറവ് നമ്മുടെ ഗ്യാസിലെ ഏറ്റവും കുറവ് ഫ്ലെയിം ഏതാണോ അത് അത് പിന്നെ അവിടെ നിന്ന് മാറ്റാനും പാടില്ല കേട്ടാ നമ്മളിപ്പോ കുറച്ച് നമ്മുടെ ബാറ്ററിന്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വേഗം ആവാൻ വേണ്ടി കൂട്ടിയിടുക അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഓവനിൽ ചെയ്യുന്ന പോലെ തന്നെ അതേ ആ ലെവലിലുള്ള ഫ്ലെയിം തന്നെ മതി എന്നിട്ട് ക്ലോസ് ചെയ്യുക ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ഇടയ്ക്ക് തുറന്നു നോക്കരുത് ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഡയറക്റ്റ് ഒരു അരിപ്പ വെക്കുകയാണ് അതിനുശേഷം ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദ ഞാൻ ഇവിടെ ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു കപ്പ് മൈദ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പും മൈദയും കൂടിയിട്ട് നമ്മൾ നന്നായി അരിച്ചെടുക്കണം നന്നായി അരിച്ചെടുക്കാണ് എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നന്നായി അരിച്ചെടുക്കണം മൈദയും ഉപ്പും കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കണം അതിനുശേഷം ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിനുശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക വേറെ ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് അരക്കപ്പ് തൈര് അര കപ്പ് തൈര് എന്നുള്ളത് ഞാനിവിടെ യൂസ് ചെയ്തത് പാക്കറ്റ് തൈരാണ് മിൽക്കി മിസ്റ്റിന്റെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരും ഉപയോഗിക്കാം പക്ഷെ പുളി അല്പം കുറഞ്ഞിരിക്കണം എന്ന് മാത്രം പുളി കൂടുതലുള്ള തൈര് നമ്മൾ യൂസ് ചെയ്യരുത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇത് പൊടിച്ച പഞ്ചസാരയാണ് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് അരക്കപ്പ് അരക്കപ്പ് പഞ്ചസാര ഇത് രണ്ടും കൂടി ഈ തൈരും പഞ്ചസാരയും കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് നന്നായി പഞ്ചസാരയൊക്കെ നന്നായി അതിൽ അലിഞ്ഞു വരും നിങ്ങൾക്ക് ഇത് ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂ വെച്ച് ചെയ്യാം ബീട്രൂ ഇല്ലാത്ത ഒരു സ്പൂൺ വെച്ച് ചെയ്താലും മതി ഇത് നന്നായി മിക്സ് ആവണം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിട്ട് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തൈരിലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബബിൾസ് എല്ലാം സൈഡിൽ നിന്ന് ബബിൾസ് വരുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് നീക്കി വെക്കുക അപ്പൊ നന്നായി ബബിൾസ് നമ്മുടെ ബേക്കിംഗ് സോഡ ഇതിൽ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നന്നായി ബബിൾസ് വരും നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ആയി കിട്ടും നോക്കിയാൽ അറിയാം ആ സൈഡിൽ നിന്നെല്ലാം നന്നായി ബബിൾസ് വന്നിട്ടുണ്ട് ഒരു ക്രീമി പോലത്തെ ടെക്സ്ചർ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പൗഡർ അതിലാക്റ്റീവ് ആയതാണ് അതിനുശേഷം നമുക്ക് കാൽ കപ്പ് ഓയിലാണ് ഒഴിക്കേണ്ടത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ മെൽറ്റഡ് ബട്ടറോ യൂസ് ചെയ്യാം ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് അങ്ങനെ ആ കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ വാനില എസെൻസ് നിങ്ങൾ വാനില എസെൻസ് എടുക്കുമ്പോൾ വൈറ്റ് വാനില എസെൻസ് എടുത്താൽ നന്നായിരിക്കും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കളറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കും ബാറ്ററും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ആയാലും കേക്ക് ആയാലും ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് വൈറ്റ് വാനില ആണെങ്കിൽ നമുക്ക് വൈറ്റ് കേക്ക് തന്നെ വൈറ്റ് കളർ കേക്ക് തന്നെ കിട്ടും കണ്ടോ വാനല സെൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിന്റെ കളറെ മാറിപ്പോയി അപ്പൊ അത് നമ്മുടെ കേക്കിലേക്കും അങ്ങനെയാവും അതുകൊണ്ട് വൈറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഈ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാർട്ടായിട്ട് പകുതി പകുതി ആയിട്ട് നന്നായി മിക്സ് ചെയ്യണം ഒരിക്കലും ഓവർ ബീറ്റ് ആവരുത് ഇപ്പൊ ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉള്ളത് കൊണ്ട് തന്നെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ ടെക്സ്ചർ വളരെ ഹാർഡ് ആയിരിക്കും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇതിന്റെ കൺസിസ്റ്റൻസി ലൂസ് ആയിട്ട് ഇരിക്കില്ല കേട്ടോ ഇത് കുറച്ചൊന്ന് ടൈറ്റ് ആയിരിക്കും നന്നായി മിക്സ് ആയിട്ടുണ്ട് കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ച് ലൂസേ ഉണ്ടാവുള്ളൂ ഇനി ഇത് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഒഴിക്കണം അതിനു മുമ്പ് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് അതിനു മുമ്പ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് മറക്കരുത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക ഇത് ഇതിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ മാറ്റി വെക്കരുത് ഇത് ആറിഞ്ചിന്റെ ഗ്രീസ് ചെയ്ത പാനാണ് ജസ്റ്റ് ഓയിൽ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്തു അതിനുശേഷം മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തത് മാത്രമാണ് ഇത് ആറഞ്ച് പേനാണ് അരക്കിലോടെ കേക്കാണ് ഉള്ളത് ആറഞ്ച് ഏഴിഞ്ച് എട്ടിഞ്ച് വരെ നിങ്ങൾക്ക് ചെയ്യാം ഇത് ഞാൻ ആറഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് ബാറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി ഒന്ന് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്യണതും ഇതിന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് നന്നായി ടാപ്പ് ചെയ്ത് നമുക്ക് ഇത് ഞാനിപ്പോൾ കുക്കർ കേക്കാണ് ഉണ്ടാക്കുന്നത് കുക്കറിലായത് കൊണ്ട് തന്നെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിലേക്കാണ് വെക്കാൻ പോകുന്നത് എന്നിട്ട് ആ ഫ്ലെയിമിൽ തന്നെ മുപ്പത്തഞ്ചു മിനിറ്റ് ആണ് വെക്കുന്നത് ഇത് ഒ ടി ജി അല്ലെങ്കിൽ ഓവനിലാണെങ്കിലും ഇതുപോലെ തന്നെ ഇരുന്നൂറില് പത്ത് മിനിറ്റ് നിങ്ങൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒ ടി ജിയിലേക്ക് വെക്കുക നൂറ്റി അറുപതിലേക്ക് ആക്കിയിട്ട് അതൊരു ഒരു മിനിറ്റ് വെക്കുക കുക്കറായാലും ഒ ടി ജി ആയാലും എപ്പോഴും തുറന്നു നോക്കരുത് തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഉള്ളിലേക്ക് പോവുകയും അത് അപ്പൊ ഞാൻ പ്രീഹീറ്റ് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിലേക്കാണ് വെക്കുന്നത് കണ്ടോ ഇപ്പൊ ഇത് ചെറിയൊരു ടിന്നും വലിയ കുക്കറും അല്ലെ അപ്പൊ അതിന്റെ സൈഡിനൊക്കെ നമുക്ക് പെട്ടെന്ന് വെക്കാനും എടുക്കാനും സുഖമായിരിക്കും എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക അതേ ഇതിൽ തന്നെ നമ്മൾ എത്ര ലോണം പ്രീഹീറ്റ് ചെയ്ത അതേ ഫ്ലെയിമിലന്നെ ഏറ്റവും ലോ ഫ്ലെയിം ഇടയ്ക്ക് കൂട്ടരുത് ഫ്ലെയിമിൽ മുപ്പത്തഞ്ചു മിനിറ്റ് വെക്കാം അപ്പൊ മുപ്പത്തഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ കേക്ക് പുറത്തേക്ക് എടുത്തതാണ് ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാല് ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നും തണുക്കട്ടെ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് കേക്ക് ഇരുന്ന് എടുത്തു കേക്ക് മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം കേക്ക് എടുത്തിട്ട് അതിന്റെ കുക്കർ ഞാൻ കാണിച്ചു തരാണ് കുറെ പേരുടെ ഡൌട്ടാണ് കുക്കർ കരിഞ്ഞു പോകുമോ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഡൗട്ടാണ് കുക്കറിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അടിയിലൊന്നും കരിഞ്ഞിട്ടില്ല ഇതിലെ ഈ സോൾട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റില്ല കറികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അടുത്ത തവണയും നിങ്ങൾ കുക്കർ കേക്ക് ഉണ്ടാക്കും ഈ സോൾട്ട് തന്നെ യൂസ് ചെയ്യാം കുക്കർ കഴുകി വാഷ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഭക്ഷണം വെക്കാനും യൂസ് ചെയ്യാം അപ്പൊ കേക്ക് തണുത്തു ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത പീസാണ് എഗ് ലെസ് കേക്ക് എന്നത് എഗ് കേക്കിനെ അപേക്ഷിച്ച് വളരെ സോഫ്റ്റ് ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സൈഡില് ഇപ്പൊ ഈ കേക്കിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം സൈഡിന് ഒരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട് അപ്പൊ അത് വരുന്നത് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാനില എസൻസിന്റെ കളർ അതുകൊണ്ടാണ് അങ്ങനെ കളർ വരുന്നത് ഇപ്പൊ ഈ കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡിന് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഗ്രീസ് ചെയ്യുമ്പോൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ കൂടിക്കഴിഞ്ഞാലും സൈഡിൽ ക്രിസ്പി ആയിട്ട് വരാറുണ്ട് ഇത് ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ല പക്ഷെ ഇതില് ആ സൈഡിൽ കളർ കൂടിയിട്ടുള്ളത് വാനിലെസെൻസ് ഇപ്പൊ നമ്മുടെ കേക്കിന്റെ കളർ തന്നെ നോക്കൂ വൈറ്റ് അല്ല അത് വാനിലെ സെൻസിന്റെ കളറാണ് അപ്പൊ വൈറ്റ് വാനിലൈസെൻസ് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും അപ്പ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം എല്ലാവരും ഈ ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം എഗ്ലസ് കേക്ക് എന്നുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്